Namaskaram, JB Junction Lake Swagadam Dainandana Jeevithagathiye Maathimarikkan Manasinte Nichayadarthyam Prerakamaya Randu Vyakthikaleyanu Nammal JB Junctionil Athithikalayi Konduvarunnathu Iruvarum Kazhinja Divasam Nammodoppam Undayirunnu Avayavadanathilude Samoohathinu Maathrukalayi Theerna Randu Vyakthikal Father Davis Chiramelum Athupole Thanne Kochouseph Chittilappilliyum ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. മതിയായിരുന്നെങ്കിൽ എന്തിനാണ് ചിറമേലച്ച ഇത് രണ്ടെണ്ണം മൂപ്പർ പിടിപ്പിച്ച് വിട്ടത് നമ്മുടെ മുന്നിൽ? ആ ഒരു ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. മാധ്യമ പ്രവർത്തകരുടെ എപ്പോഴും എന്നോട് ചോദിക്കാറ്. ന്യൂയോർക്കിലോ ചിലപ്പോ ഞാൻ എന്തെങ്കിലും വന്നോളൂ, അവിടെ വെച്ചിട്ട് ഒരാളോട് ചോദിച്ചു, ബൈബിളിൽ ഇങ്ങനെയല്ല അച്ചു, അതായത് ദൈവം ഒന്നറിയാണ്ട് രണ്ട് തരില്ലല്ലോ. ഓ ഞാൻ അപ്പോ അച്ചോറിന് കൊടുത്തത് അത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് എതിരല്ലേ എന്ന് ഞാൻ പറഞ്ഞു. നീ എന്നെയാണ് ബൈബിള് പഠിപ്പിക്കണേ. പക്ഷെ മോനെ അവൻ ചോദിച്ചതാണ്, അന്യന്റെ വസ്തു മറ്റുള്ളവരെ മോഹിക്കരുത്. കടുത്ത പത്ത് കൽപ്പനകളിലൊന്ന് എന്റെ ദൈവം അതുപോലെയാണ് പിടിച്ചത് അവൻ. ഞാൻ പറഞ്ഞു ശരി, ഉത്തരം പറയട്ടെന്ന് വെച്ചു. പറഞ്ഞ അച്ഛൻ പറയേ, അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടണ്ട. ഞാൻ പറഞ്ഞു പാടില്ലടാ. അപ്പൊ അച്ഛൻ അത് കൊടുത്തത് ശരിയല്ലല്ലോ, നീ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ അത് കറക്റ്റാണ്, അതായത് എനിക്ക് ഈ ലോകത്തിൽ ആരും അന്യരില്ലട, അപ്പൊ നീ കൊടുത്തുവിടറ മിണ്ടിയില്ല. പിന്നെ കൊടുത്തുവിടാ കന്നാലി എന്ന് ചോദിച്ചില്ല. അങ്ങനെ അത് പരസ്യം പറഞ്ഞു, ഉറപ്പായിട്ട് അറിയാ അത് പരസ്യം പറഞ്ഞു. അല്ല ശരിയല്ലേ, എനിക്കാരും അന്യരല്ല, അതുകൊണ്ട് നീ പറയുന്ന അർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഇപ്പൊ നേരത്തെ ആ ആത്മധൈര്യത്തിന്റെ കാര്യം ചോദിച്ചത്, ഞാനിത് ഗൂഗിളിൽ നിന്ന് പറഞ്ഞു പോയിട്ട് ഈ സാധനം എന്താണ് ഈ സർജറി എന്നുള്ളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ സി ഡി ഇട്ട് ഞാൻ കുറെ പ്രാവശ്യം കണ്ടു. എവിടെ മുറിക്കും, എന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്നത് അത് ഒരു വശം, പക്ഷേ നമ്മുടെ ജീവിതത്തിന് എപ്പോഴാണോ ഒരു ക്രെഡിബിലിറ്റി കിട്ടുക, നേരത്തെ കൊച്ചു പറഞ്ഞ പോലെ സംതിങ് എന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സഹിക്കുന്നതിലാണ് പവർ ഉണ്ടാകുന്നത്. രക്തസാക്ഷികൾ എന്ന് പറയുന്നവരെ അപരന് വേണ്ടി സഹിച്ചവരാണ്. സമൂഹത്തിൽ നമ്മൾ വിലമതിക്കപ്പെടുന്ന ഗാന്ധിജിയെ നമ്മൾ പറയുന്നത് സമൂഹത്തിന് വേണ്ടി സഹിച്ചവരാണ്, അവരെയല്ലേ നമ്മൾ വിലമതിക്കുന്നത്. അപ്പൊ റിസ്ക് നമ്മൾ എടുക്കണം. അതിനുള്ള ആത്മധൈര്യം എന്ന് പറയുന്നത് അതിന് നമ്മൾ തീരുമാനമെടുത്താൽ, കൊച്ചു പറഞ്ഞ പോലെ തീരുമാനമെടുത്താൽ പിന്നെ നമുക്ക് ഞങ്ങൾ പറഞ്ഞു 15,000 അടി മുകളിൽ നിന്ന് ജമ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത സമയത്ത് ചെറിയൊരു ഇതുണ്ട്, എന്താ ഉണ്ടാവുക, ഇതുവരെ ചാടിയിട്ടില്ല. പക്ഷെ നമ്മൾ അതിന് തീരുമാനം എടുത്തു കഴിയുമ്പോൾ യു ഗെറ്റ് ദ പവർ. ഇപ്പോ ഇത് കേൾക്കുന്ന ചോദ്യം ചോദിച്ചോട്ടെ, പിന്നെ കൊച്ചു ചേട്ടാ, നിങ്ങളുടെയൊക്കെ തന്നെ ഈ ജയന്റ് വീലിന്റെ മുകളിൽ താങ്കൾ കയറാറുണ്ടോ? ഞാൻ ആദ്യമൊക്കെ കയറിയിരുന്നു, ഇപ്പോഴല്ല. ആദ്യം ഈ തുടക്കത്തില് ഈ വീഗാലാൻഡ് തുടങ്ങിയപ്പോ ഓരോ റൈഡും ഞാനാണ് ആദ്യം കയറി ടെസ്റ്റ് ചെയ്തിരുന്നത്. ആദ്യം പിന്നീട് പേടിയായി തുടങ്ങി. പിന്നീട് പേടിയല്ല, പിന്നെ അതൊക്കെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്തു. പേടിയൊക്കെ ഡെലിഗേറ്റ് ചെയ്തു. അന്യരുടെ മുതലെടുക്കാൻ പാടില്ല, അതാണ് മറ്റേ ന്യൂയോർക്കിലുള്ള അവനും തൃശ്ശൂരുകാരനായിരിക്കും കേട്ടാത്തില്ല. പിന്നെ മിണ്ടിയിട്ടില്ല. ഒരാളുടെ മുതൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. മാത്യു അച്ചാടൻ വാർത്താ മാധ്യമങ്ങളുടെ ടെലിവിഷന്റെ ഒക്കെ തലവാചകമായിരുന്നു മാത്യു ഒരു ഘട്ടത്തിൽ. ഇവിടെ സംസാരിച്ച ഡോക്ടർ ജോസ് ചാക്കോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പുണ്യസ്പർശം കൊണ്ട് ഇപ്പോഴും ജീവൻ നിലനിർത്തുന്ന ഒരു വ്യക്തി. മാത്യു എന്ത് തോന്നുന്നു? ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഹൃദയടുപ്പൊക്കെ കറക്റ്റാണോ? കറക്റ്റാണ്, കറക്റ്റാണ്. കൂടുതലുള്ളു, കുറവില്ല. ഇടുപ്പ് കൂടി, മിടിപ്പ് കൂടുതലുള്ളു. ഈ അച്ഛനെ പോലെ ചാട്ടം കൂടിയിട്ടുണ്ടാ? ഇല്ല, സാഹസത്തിന് ഞാനില്ല. ഇല്ല, അതില്ല. ഇപ്പൊ സുഖമായിരിക്കുന്നു. സാധാരണ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ഒരു വർഷം ആവാൻ പോണു, 25-ാം തീയതിക്ക് ഒരു വർഷമാവും. ഒരു വർഷമാവുകയാണ്. അപ്പൊ ഒരു വർഷത്തിന് ശേഷമാണ് എന്തെങ്കിലും പണികൾ ചെയ്യാം എന്ന് പറഞ്ഞത്. അത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് നോക്കാറുണ്ട്, മറക്കാൻ പാടില്ലല്ലോ. ഹെലികോപ്റ്ററിലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അതെ അതെ, പ്രത്യേക വിമാനത്തിലാണ് ഹാർട്ട് വന്നിറങ്ങിയത്. അതൊക്കെ അതിന്റെ ഓരോ നിമിഷവും ടെലിവിഷനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറപ്പെട്ടു, വന്നു വന്നു, അതിനുള്ളിൽ കയറി. അതെ, ഇപ്പൊ ഉള്ളിൽ കയറിയിട്ട് ഒരു വർഷം ആകുന്നു. ഒരു വർഷം ആകുന്നു. സന്തോഷമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ആ ഹൃദയം തന്ന ആ കുടുംബത്തിനെ, ആ ആ വ്യക്തിയൊക്കെ താങ്കൾക്ക് സ്മരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും.
ഓരോ നിമിഷം ആളെ ഓർക്ക് ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പിന്നെ മാത്യു താങ്കൾക്ക് പറയാനുള്ളത്? എന്താ കാരണം വെച്ചാൽ ഇങ്ങനെ വലിയൊരു വ്യക്തിയുടെ ഒരു സമർപ്പിതമായൊരു ജീവിതമാണ് താങ്കളുടെ ഇപ്പോഴുള്ള ഹൃദയമിടിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹേതു. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെറുത് സമൂഹത്തിനോട് പറയാനുണ്ടാകാം? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവയോദാനം എപ്പോഴും നല്ലതാണ്. കാരണം മറ്റുള്ളവരുടെ ഹൃദയം കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതുപോലെ അനേകം പേർക്കും അവയോദാനങ്ങൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്താനും. ഒരു വലിയൊരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കാണ് ആ ഹൃദയം പറഞ്ഞിറങ്ങിയത്. അടുത്തുള്ളത് വൈഫല്ലേ? വൈഫല്ലേ കൂടുതൽ വൈഫിന്? മാത്യു ചേട്ടൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നോ? ചെറുതായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ കേട്ടത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ നന്നായി എന്നാണ് ഞാൻ കേട്ടത്, ഈ പുതിയ ഹൃദയം കിട്ടിയ ശേഷം. അതെ, ശരിയല്ലേ? അതെ അതെ. അങ്ങനെ പറ്റുമോ അച്ചു? ഇത് എനിക്ക് ഞാൻ ഒരാളുടെ മഹത്തായ സ്നേഹമാണ് ഹൃദയം. അല്ല, എന്ന കാരണം ഞാനിത് കേട്ടു, മാത്യു പണ്ട് അല്പ കച്ചറ സ്വഭാവക്കാരനൊക്കെ, പക്ഷെ ഈ ഹൃദയം വന്നങ്ങ് പിടിപ്പിച്ചു കൂടിയിട്ട് സംഭവം മാറി, എഞ്ചിൻ മാറ്റി കൂടിയിട്ട് സൗണ്ട് മാറി എന്ന് പറഞ്ഞ പോലെ. ശരിയല്ലേ? അതെന്ത് എന്ത് മാറ്റങ്ങളൊക്കെ കാണാനുള്ളത് അദ്ദേഹത്തിന്? അത് കുറച്ച് സെന്റിമെന്റ്സ് കൂടിയിട്ടുണ്ട്, മുന്നത്തെക്കാളും സെന്റിമെന്റ്സ് കൂടിയിട്ടുണ്ട്. മുന്നേ ഭയങ്കര ദേഷ്യം ഇതൊക്കെയാണ്. ദേഷ്യല്ല, ഒരു എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് മാറില്ല. ഒരു ചെറിയ കൊച്ചോസു ചേട്ടായിരുന്നല്ലേ? എന്നിട്ട് പിന്നെ അത് ഹൃദയം മാറ്റി വെച്ചതുകൊണ്ടാണോന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അസുഖം വന്ന് ഇരുന്നതിൻ്റെ ഒരു കുറച്ച് നാളൊക്കെ ഇങ്ങനെ അസുഖത്തിലിരിക്കുമ്പോൾ മാറണ ചില സ്വഭാവമായിരിക്കാം. ചിലപ്പോൾ ഹൃദയം മാറ്റിയ സ്വഭാവം മാറില്ല എന്നാണ്. എന്തൊക്കെയാണ് മെഡിക്കൽ സയൻസ് പറയുന്നതെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. അതായത് ഹൃദയം മാറ്റി വെച്ചുകൊണ്ടിട്ട് മൂപ്പറ സ്വഭാവത്തിൽ കാതലെ സ്നേഹം കൂടിയാ? പഴയ പോലെ എടി പൊടി ഒന്നും വിളിക്കുന്നില്ല അല്ലേ? അല്ല, അങ്ങനെ മുന്നും അങ്ങനെയില്ല. പേടിയാ? അങ്ങനെയല്ല, മുന്നത്തെക്കാളെ ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയി. ഇതൊക്കെയാണ് ആരെ പറഞ്ഞത്? എന്നോട് ജോസ്റ്റൊക്കെ പറഞ്ഞു ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്, അങ്ങനെ അങ്ങനെ സ്വഭാവം ഒന്നും മാറില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഡോക്ടറെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീൽഡ് സ്റ്റഡി പ്രകാരം പല പല സ്വഭാവങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കിഡ്നി വന്നുകൂടിയിട്ട് കണ്ടില്ലേ, ഭാര്യ പറഞ്ഞില്ലേ ചാട്ടം കുറച്ച് കൂടിയെന്ന് പറഞ്ഞല്ലോ. അതെ, സന്തോഷമുണ്ടല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. തിരിച്ചെന്തെങ്കിലും നമ്മൾ സമൂഹത്തിന് കൊടുക്കണം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഈ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞ കേട്ടില്ലേ, അതായത് ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്, നമുക്കൊന്ന് കിട്ടിയ പക്ഷെ കുറച്ച് തിരിച്ചു കൊടുക്കാനുണ്ട്, സമൂഹത്തുനിന്ന് പലതും ആർജിക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ തിരിച്ച് സമൂഹത്തിലേക്ക് കൊടുക്കണം, അതൊക്കെ മനസ്സിലുണ്ടല്ലേ? എപ്പോഴെങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ, കൊടുക്കണം, ഒരിക്കലും മടിക്കരുത്. എന്തായാലും വളരെ ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. എന്താ കാരണം വെച്ചാൽ രണ്ടുപേർക്ക് സന്തോഷം. നമുക്കിങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ട് പൊലിഞ്ഞു പോകുമെന്ന് പറയുന്ന ജീവിതങ്ങളെയാണ് നമ്മൾ ഇവിടെ കരി പിടിപ്പിക്കുന്നത്. ഹൃദയം ആർക്കും കൊടുക്കാൻ പറ്റില്ല, അത് കിട്ടുന്ന വ്യക്തിയുടെ സന്തോഷം പറഞ്ഞറിയാൻ പറ്റില്ല. ആർക്ക് ഹൃദയം കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മരണശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ മരിച്ച വ്യക്തി ഇത് കാണാനായിട്ട് ഈ ലോകത്തില്ല, പക്ഷേ ആ കിട്ടുന്ന വ്യക്തിയുടെ സന്തോഷം വി കാൻ്റ് ഡിസ്ക്രൈബ്. എന്നോട് ഞാൻ സുഖമില്ലാതിരിക്കുന്ന സമയത്തെ എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ. എന്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ? മറ്റൊരു ജീവൻ കളഞ്ഞിട്ട് എനിക്ക് ഒരു ജീവിതം കിട്ടണം. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞവർക്കത് വേണ്ടായിരുന്നെന്ന് അവർക്കും തോന്നി അങ്ങനെ. കാരണം നമ്മൾ എന്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, വേറൊരു ജീവൻ കളഞ്ഞിട്ട് എനിക്കൊരു ജീവൻ തരാനോ? അല്ല, അച്ഛൻ പറഞ്ഞ പോലെയാ, കിഡ്നി മാത്രമേ ഒരു സ്റ്റെപ്പിന് തന്നിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ. കരളുണ്ട്, കരള് കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. സ്വാതി, സ്വാതിയും വലിയ തലവാചക. സ്വാതി പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നോ പിന്നീട്? എടുത്ത് നോക്കിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ പരിചയപ്പെടുത്തി കൊടുക്ക, ആൾക്കാർ അറിയട്ടെ ഞാൻ സ്വാതി, എന്റെ ശരീരത്തുള്ള കരൾ ആരുടെയാണ്, പറയൂ. ഞാൻ സ്വാതി കൃഷ്ണ. ഇപ്പൊ ഒരു 4 വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. എന്റെ കരളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്റെ ലിവറാണ് ഇരിക്കുന്നത് ഇവിടെ. പിന്നെ ഇപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല? ഇല്ല ഇല്ല, ഒരു ബുദ്ധിമുട്ട്. സന്തോഷമുണ്ട്? സന്തോഷം. കരൾ കിട്ടിയിരുന്നില്ലെങ്കിലോ ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്നു. സ്വർഗത്തിരിക്കുന്നു. അക്കാര്യത്തിന് മൂപ്പുറത്ത് ഭയങ്കര നിശ്ചയമുണ്ട് കേട്ടോ. ഈ അച്ഛന്മാരൊക്കെ വിചാരിച്ചേരെ അങ്ങോട്ട് മുകളിലേക്ക് പോവുള്ളൂ, ശ്രദ്ധിക്കണം. അതെ, അവരിടയ്ക്ക് വന്ന് നമ്മളോട് പറയും പോണോ പോണ്ടോ എന്നുള്ളത്. എന്താണ് ചേച്ചിയെ പ്രേരിപ്പിച്ച കാര്യങ്ങള്? സ്വാതിയുടെ ചിറ്റയാണ് ഞാൻ.
ഞാൻ പി വി എസ് ആശുപത്രിയിൽ വെച്ചാണ് മോള് ഇങ്ങനെ ലിവറിന് മാറ്റി വെച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ മോളെ കയറി ഐ സി യു കണ്ടതിന് ശേഷമാണ് ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു മോളുടെ സ്കൂളിലെ സാറാണ് എന്നോട് വന്ന് പറയുന്നത്, സിജി സാറെന്ന് പറഞ്ഞ് ആ സാറിനോട് ഞാൻ പറയുന്നത്, സാറേ എൻ്റെ മോളുടെ ഒരു ഗ്രൂപ്പാണ്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ് സാറെന്നും പറഞ്ഞ് ഞാൻ സാറിനോട് പറയത്. അങ്ങനെയാണ് ലിവർ മാറ്റി വയ്ക്കാന്നുള്ള ഇതിൽ അമൃത ആശുപത്രിയിലോട്ട് പോയിരുന്നത്. അല്ല, ഇത് ആൾക്കാരൊന്നും പറഞ്ഞില്ലേ ഇതിങ്ങനെയൊന്നും നമ്മുടെ ഇത്രയും വലിയ ഓപ്പറേഷനൊക്കെ നടത്തി ഈ ലിവറൊക്കെ എടുത്തിട്ട് ഒരു കഷ്ണം കൊടുത്തു കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ ജീവഹാനി ഉണ്ടാക്കാം, അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാമെന്നൊന്നും ആരും പറഞ്ഞില്ലേ? പറഞ്ഞു, നിനക്ക് രണ്ട് പിള്ളേരില്ലേ, നീ അങ്ങനെ കൊടുത്തിട്ട് ശരിയാവോ, കൊടുക്കരുതെന്നൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ മോൾക്ക് ഇത് വന്നാൽ ഞാൻ ചെയ്യണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താണേ ചെയ്യും. എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോഴും ചേട്ടയെ പറഞ്ഞു കുഴപ്പമില്ലടി നമുക്ക് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെയാണ് കൊടുത്ത്. ഇവരൊക്കെ സാധാരണക്കാരാണ്. എന്താ കാരണം വെച്ചാൽ ഇപ്പം കൊച്ചോസ ചേട്ടനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അറിവും അതിൻ്റെ മേഖലകളും ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ പേടി, പക്ഷെ എന്നാലൊരു പേടി ഉണ്ടാവില്ലേ? ഇല്ല, ഒരു പേടിയില്ലായിരുന്നു. ഞാൻ ഓപ്പറേഷൻ തിയറ്ററിലേക്ക് ടാറ്റയൊക്കെ കൊടുത്താ പോയത്. ടാറ്റ കൊടുത്തല്ലോ, എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്താ പോയത്. പക്ഷേ ഓപ്പറേഷനത്തിനാ ഞാനടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും കയറ്റുന്നതെന്ന്. അപ്പൊ ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ടെന്നും പറഞ്ഞ അവര് കയറ്റിയത്. അപ്പൊ ഞാനടുത്ത് ടെസ്റ്റ്, അപ്പൊ ഞാനടുത്ത് ഞാൻ ശരി പോയിട്ട് പറ്റേ എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ ചെയ്താ പോയത്. അച്ഛോ ബാറിലേക്കൊക്കെ പോകുന്ന പോലെയാ പോയതാ കേട്ടോ. കൂൾ ബാറാ ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ, ഞാൻ ഒരിക്കലും അച്ഛൻ അടുത്ത് പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഞാനിത് കൊച്ചുസേട്ട നമ്മള് കൂൾ ബാറാ ഉദ്ദേശിച്ചത്. ഈ അച്ഛൻ ഇത് ഇത് ഈ വിദ്യാഭ്യാസ ആരെടുക്കുന്ന പറഞ്ഞോലെ. അപ്പൊ ഇതാ പരസ്യ കിടക്കുന്നത്. വെറുതെ അല്ല തൃശ്ശൂരുകാര് അറിഞ്ഞ ഇടതുപക്ഷത്തിന് ഓട്ടിയത്, ഇതെന്റെ കാരണം. ഞാനത് ആലോചിച്ചിരുന്നു എന്തുകൊണ്ട് ശരിയാക്കി തരുന്ന എല്ലാം ശരിയാക്കി തരുന്നു. ഇതുകൊണ്ടാ ഈ ഇളയമ്മയാണ് ശരിയാക്കി കൊടുത്തത്. അതെ അതെ. സ്വാതി പാടൂലേ? പാട്ട് അങ്ങനെ പാടാറില്ല, കവിതയാണ് പാടി. അതൊക്കെ അറിയാനെനിക്ക്. രേണു കീ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴീതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണു കീ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴീതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്. രണ്ടും പിരിയാത്തൊരു ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അതാ വരട്ടെ. അച്ഛൻ ഈ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് കണ്ണു മാത്രമാണ് അത് മരിച്ചതിന് ശേഷം ആളുകൾ കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നത്. എന്നാൽ കിഡ്നി പ്രൊട്ടക്ഷൻ ഓഫ് ഇന്ത്യയിലൂടെ അച്ഛൻ നടത്തിയ ബോധവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഇന്ന് കരള് കൊടുക്കുന്നു, കരളിൻ്റെ ഒരു ഭാഗം പകുത്തു കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ കിഡ്നി കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ മജ്ജ കൊടുക്കുന്നു, അങ്ങനെ പല ശരീരത്തിലെ പല അവയവങ്ങളും കൊടുക്കുവാനും അതോടൊപ്പം തന്നെ മസ്തിഷ്കമരണം സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഹൃദയം കൊടുക്കുവാനായിട്ട് അവരുടെ വീട്ടുകാർ തയ്യാറാകും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അവയവം ദാന പത്രം ഒപ്പിട്ട് ഇന്ന് കേരളത്തിലെ 10,000 ആളുകളാണ് അച്ഛൻ്റെ യാത്രയിലൂടെ നൽകിയത്. അങ്ങനെ വലിയ ഒരു ബോധവൽക്കരണം ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം അടുത്തിടെ ഡേവിസ് ചിറമേലത്തിൻ്റെ പ്രസംഗം കേട്ടതിന് ശേഷമാണ് പാലാരൂപതയുടെ സഹായമെത്രാനായ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഒരു സഹോദരന് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. പ്രസംഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും കേരളത്തിലെ 1,000 ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനം ഇന്ന് ലോകം മുഴുവൻ വലിയൊരു തരംഗമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിറ്റിലപ്പള്ളി സാറും ഈ രംഗത്തേക്ക് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡേവിസ് ചിറമേലച്ചനാണ്. വലിയൊരു മൂവ്മെൻ്റാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. എന്താ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ വേണമെങ്കിൽ ഒരു ആശയവിനിമയം ഉണ്ടായേക്കാം. നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടേതായ സ്വകാര്യ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയല്ലേ, എന്തിനാണിത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇതിനെ ഒരു വാർത്തയാക്കി കൊണ്ടുപോകുന്നത്? എന്തൊക്കെ വേണമെങ്കിൽ കൊച്ചുസേട്ടൻ്റെ മനസ്സിലും വേണമെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനോട് ഒരു പ്രധാനമായിട്ടുള്ളൊരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് അധികം വാർത്തയൊന്നും ആക്കണ്ട,
ഇത് വലിയ പബ്ലിസിറ്റി പാടില്ല എന്നായിരുന്നു കണ്ടീഷൻ. അത് പുള്ളി അങ്ങ് തെറ്റിച്ച് അവസാനം കൊച്ചോസേട്ടൻ. അത് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചു വെച്ചാല് അദ്ദേഹം പലർക്കും സംഭാവന കൊടുക്കുന്ന ആളാണ്. ഇനി ഇത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത കിണ്ടിക്ക് വേണ്ടി ആൾക്കാർ വരും വേറൊരു വിഷയം പറയാം. കൊച്ചോസേപ്പ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കൊച്ചോസേപ്പെട്ടെന്ന് ഒരാളുടെ ഓപ്പറേഷൻ നടക്കാൻ പോണത്, ഓപ്പറേഷനാണ് എൻ്റെ സൈഡിൽ നടന്നതാണ്. ഓപ്പറേഷൻ നമുക്ക് എന്താ സംഭവിക്കാന്നറിയില്ല. എന്തെങ്കിലും തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് എല്ലാവരും അറിഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു ഇത് മാത്രമല്ല എല്ലാവരും അറിയുക, അതൊരു വശം എല്ലാവരും അറിയണത് ഈ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് വളരെ, അവർ ഡോക്ടേഴ്സ് എല്ലാവരും വളരെ അലർട്ടായി, കാരണം ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു പ്രാധാന്യം ഞാനിപ്പോൾ കൊടുക്കണവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന്, അല്ല. അനേകരുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, അനേകരുടെ മോറൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കൊച്ചോസപ്പോട് ചോദിച്ചു നോക്കൂ, അതിനുശേഷം ഞാൻ കേട്ടുട്ടോ, ഞങ്ങളൊപ്പമുണ്ട്. സി വി നീഡ് സപ്പോർട്ട്. നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അല്ല തീർച്ചയായും. ഇപ്പോൾ ചെറുമേലച്ചൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു സാധാരണ അച്ഛനെ കാണുന്ന പോലെയല്ല താങ്കളെ കാണുന്നത്. എന്താ കാരണം വെച്ചാൽ അച്ഛന്മാരെക്കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. ഞാനൊക്കെ ഒരുപാട് അച്ഛന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടാലാണ് അച്ഛന്മാരുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ടൊന്നും ഒരു മാറ്റവും എൻ്റെ സ്വഭാവത്തിൽ മോശമായിട്ടുണ്ടായിട്ടില്ല. അതാണ് പഠിച്ചിട്ട് പോലും അതാണ് മാത്യു പറഞ്ഞ പോലെ ഈ മാധ്യമരംഗത്തുള്ള ആരും ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ അച്ഛോ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഞാൻ എന്നെ തന്നെ കൊടുക്കുക മുഴുവൻ കൊടുക്കാൻ. അതായത് ഞാനിപ്പം കിഡ്നി മാത്രമല്ല, നിങ്ങൾ സ്പെയർ പാർട്സ് ഓരോന്നോരോന്നും എടുത്ത് കൊടുത്തോളൂ. ഒരു ഒരു ഒക്കെ പറഞ്ഞാലും ചിലപ്പോ എനിക്കൊരു ഫോൺ കോൾ വരും, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പോയിന്റ് എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തുന്ന അച്ഛന്മാരാണേലും പ്രവൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ ഇടയ്ക്ക് പറയാറുണ്ട്. ഇല്ലേ നിങ്ങളൊക്കെ വിശ്വാസികൾ ഞങ്ങളൊക്കെ അല്ല കേൾക്ക്. ആ ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് താങ്കളെ വേറിട്ട് നിർത്തിയത്. ഞാൻ എപ്പോഴും പറയാം, താങ്കളെ സാധാരണ അച്ഛനെ കാണുന്ന പോലെ അല്ലേ ഇപ്പൊ ആൾക്കാർ കാണുന്നത്. അതുപോലെ തന്നെ സാധാരണ ഒരു വ്യവസായ പ്രമുഖനെ കാണുന്ന പോലെയാണോ കൊച്ചുസേനെ കാണുന്നത്? ആ ഒരു ചെറിയൊരു പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയണ്ടേ ഒരുപാടൊരു മോറൽ അതോറിറ്റി താങ്കൾക്ക് നേടിത്തന്നു. അതാണ് നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ ചെറിയൊരു പ്രവൃത്തി ആയിരിക്കാം വേണമെങ്കിൽ. പ്രവൃത്തിയില്ലാത്ത വാക്കുകൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, അതിനെ ഇന്ന് സമൂഹത്തിന് ഞാൻ പറയാ, ഈ ഒരു ഇത് കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, നമുക്ക് തെറ്റുകൾ ഉണ്ടാകും, കുറ്റങ്ങൾ ഉണ്ടാകും, കുറവുകൾ ഉണ്ടാകും, അതില്ലാത്ത ആരെയും ലോകത്തില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം അത് പ്രവർത്തിക്കണം. നമ്മളൊരാളോട് പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മളത് പ്രവർത്തിക്കുക. ഇത് പ്രവർത്തിക്കാതെ നമ്മൾ കുറെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ജോൺ ബ്രിട്ടാസൊക്കെ ജെ ബി ജംഗ്ഷനിൽ ഇരുന്നിട്ട് പറഞ്ഞ പോലെ ഞങ്ങൾ പല അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനൊന്നും മോശപ്പെട്ട പറഞ്ഞില്ല. ഇത് ആരെ പറഞ്ഞത്? ഇത് എന്നോടൊരു മുഞ്ഞന്മ ശത്രു കാണുന്നു. ഞാൻ ആരെ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇത് നമ്മള് കൊച്ചുസ ചേട്ടന്റെ മനസ്സിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വായിച്ചിട്ട് ആ കാര്യം കൊണ്ട് ഇട്ട് തരുന്നല്ലോ. അച്ഛന്മാരുടെ കൂടെയാണ് അവിടെ പഠിച്ചത് എന്നൊക്കെയല്ലേ. ആണ്, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ഞാനിപ്പം അച്ഛനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകാൻ വേണ്ടിയാണ് എന്റെ ശ്രമം. നമുക്ക് എല്ലാവരും തുല്യരാ. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില നൂലാമാലകളിലേക്ക് പ്രവേശിക്കേണ്ടതുകൊണ്ട് വരട്ടെ. ഈ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണത്, അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നിയമപരമായിട്ട് നമ്മൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്, രണ്ടാമത്തത് ഹ്യൂമാനിറ്റേറിയൻ, ആവശ്യക്കാർക്ക് നമ്മളത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചിട്ടായാലും നമ്മുടെ ശരീരത്തൊന്നും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക എന്ന് പറയുന്നത് അത് വലിയ മനസ്സുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചില കാര്യങ്ങൾ ശക്തമായി പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് കച്ചവടത്തിന് വേണ്ടിയിട്ടാവരുത്, അതാണ് സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇൻറ്റൻഷൻ അതിൽ പാടില്ലെന്ന് ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടേത് മാച്ച് ചെയ്യുമെങ്കിൽ, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ കൊടുക്കുന്നയാൾ എന്തിനു വേണ്ടി കൊടുക്കണം എന്നുള്ളത് സ്വയം ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെയാണ് മിഷനറീസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള, അപ്പം അതിൽ വളരെ
ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത്. ജീവിച്ചിരിക്കുമ്പം ഒരു ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം സ്വന്തം കിഡ്നി കൊടുത്തുകൊണ്ട്, അപ്പോൾ അതിനെ സംബന്ധിച്ച് അച്ഛൻ ചെയ്തതിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും ഇല്ല, അതിൽ വേറെ യാതൊരു കൺസിഡറേഷനും ഇല്ല, വേറൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷേ അത് വളരെ ഇതായിട്ടുള്ള ഒരു ഹ്യൂമൻ കോസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അത് മാതൃകയാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉദ്ദേശം, നമ്മുടെ നിയമങ്ങളുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെടും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ രംഗത്തുള്ള വളരെ അനപരീക്ഷണീയമായിട്ടുള്ള പ്രവണതകൾ അതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും പോയ വഴികൾ, ഈ ഓർഗൻ കിഡ്നി കൊടുക്കാൻ വേണ്ടി പോയ വഴികൾ വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. നമ്മൾ ആരാണെന്ന് അറിയുന്ന ആളായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അറിയാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ചെല്ലുമ്പോൾ എന്ത് ഉറപ്പിച്ചിട്ടാണ് മജിസ്ട്രേറ്റ് നമുക്ക് സൈൻ ചെയ്ത് തരിക? ഞാൻ പലപ്പോഴും ഇതിൽ പണത്തിൻ്റെ ഇടപാടില്ലാന്ന് തെളിയിക്കണം, അങ്ങനെ സർട്ടിഫൈ ചെയ്യണം. പല കേസുകളിലും അങ്ങനെ പണത്തിൻ്റെ ഇടപാടുണ്ട് എന്ന് പ്രൈം ഓഫീസിയെ വേണം ബോധ്യപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ വരുന്ന ഡോണർ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനകത്തൊരു എലമെൻ്റ് ഉണ്ട്. അതിനൊരു ക്ലാരിറ്റി സമൂഹത്തിൽ വരുത്താവുന്നത് ഒന്ന് ഡോക്ടർമാരാണ്. ഡോക്ടർമാർ പറയണം, നമ്മളൊരു നല്ല മനസ്സോടുകൂടെ വരിക, കച്ചവടപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങല്ലേ എന്ന് ഡോക്ടർമാർ ഉപദേശിക്കണം. ഞാൻ പറയുന്നത് അല്ലെ, ഡോക്ടർമാരെല്ലാവരും നല്ലവരാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അച്ഛൻ എവിടെ നിന്നുണ്ടായി അല്ലേ കൊച്ചേട്ട? ഡോക്ടർമാർ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നിരോധിക്കപ്പെട്ട ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഡോക്ടർമാർ. എത്രയോ ഈ പറഞ്ഞ പോലെ ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ ഈ പറഞ്ഞ ഈ സെക്സ് ഓർഗൻ ഡിറ്റർമിനേഷൻ, ഈ പ്രശ്നം നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകളയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ ഈ പറഞ്ഞ അവയവ ഹാർവെസ്റ്റിങ്, ഈ അടുത്ത അവസരത്തിൽ ഞാൻ വത്തിക്കാനിലെ മാർപ്പാപ്പ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഹ്യൂമൻ ട്രാഫിക്കിങ്, അതിൻ്റെ ഒരു സെമിനാറിന് 5 ദിവസം ഞാൻ വത്തിക്കാനിലെ പങ്കെടുത്തിരുന്നു. അതിൽ ഒരു ദിവസത്തെ സബ്ജക്റ്റ് ഓർഗൺ ട്രാഫിക്കിങ്. ഓർഗൺ കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യരെ കടത്തിക്കൊണ്ടുപോയി അവരെ കൊന്ന് എല്ലാ അവയവങ്ങളും എടുക്കണം. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അന്ന് അവിടുത്തെ ചൈനയിലും ഇന്ത്യയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അഡ്രസ്സ് ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യർ, ഒളിച്ചോടിപ്പോകുന്നവർ, അങ്ങനെയൊക്കെ അങ്ങനെയൊരു കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും പരിചയപ്പെട്ട് അതൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊന്നും ജീവിക്കുമ്പോൾ ഇതിന് ഈ അപകടങ്ങൾ സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് കൊടുത്തു, എന്തെങ്കിലും കൂട്ട് ചങ്ങാത്തും കൂടി അവരെ കൊണ്ടുപോയി, അവരെവിടെയാണെന്ന് വീട്ടിൽ നിന്ന് പോയിട്ട് അറിഞ്ഞിട്ടില്ല. എത്ര പേര് അങ്ങനെ ചെയ്യുന്നു, നൂറുകണക്കിന് ആൾക്കാർ. എന്താ കാരണം വെച്ചാൽ ചെറിയ രോഗത്തിന് അഡ്മിറ്റ് ആയിട്ടുള്ള നിർദ്ദനായ ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് കാണാം, സർജറി. ആ മേഖലയിലെ ഞാൻ പറഞ്ഞത് ഡോക്ടർമാർ, നമ്മൾ ഡോക്ടർമാർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാ അതാ ഞാൻ പറയാം. കിഡ്നി സ്വീകരിക്കുന്ന ആളും ഇത് കൊടുക്കുന്ന ആളും ദീർഘനാളത്തെ മരുന്നും വിശ്രമവും ഭക്ഷണവും അവർക്ക് ആവശ്യമാണ്. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ നാട്ടുകാർ സഹായിക്കുന്നു. ഇപ്പോൾ ചിറമേലച്ചനും കൊച്ചൌസേഫ് ചിറ്റിലപ്പിള്ളി സാറും മാത്രം ഇത് കോൺട്രാക്ട് എടുത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സഹായിക്കുക എന്ന് പറയാൻ പറ്റിയല്ല. അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പം 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം രൂപ ജനങ്ങൾ പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ആശുപത്രിക്കാർ അതിൽ എന്ത് പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുകൂടെ നമ്മളൊന്ന് ഓർക്കണം. ഇത്രയും ലക്ഷങ്ങൾ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ വഴിയിലിട്ട് മത്തി വിൽക്കുന്നവരും ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവരും കൂലിപ്പണിക്കാരനും ഒക്കെ ഒരു കിഡ്നി രോഗിക്ക് വേണ്ടി 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം രൂപ കൊടുക്കുമ്പം ഈ ആശുപത്രിയിലെ ചിലവിൽ ആ ഡോക്ടർമാരും ആശുപത്രിയും അതിനകത്ത് ഒരു പങ്ക് അവരും വഹിക്കേണ്ടത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതൊരു വിവാദത്തിന് വേണ്ടി പറഞ്ഞൊന്നുമല്ല. അച്ഛൻ പറഞ്ഞതിനോട് അല്പഘടകവിരുദ്ധമായിട്ടൊരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു നിങ്ങൾ കാണിക്കുന്ന ഈ അനുഭാവത്തിൻ്റെയും ഈ പറഞ്ഞ അനുതാപത്തിൻ്റെയും ഒക്കെ ആ ഒരു തലം ആശുപത്രിയിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം കൊച്ചുസേട്ടം പറ. അല്ല, തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അതേസമയം ചാരിറ്റി ഹോസ്പിറ്റലുകളുണ്ടല്ലോ. ഇപ്പോൾ ധാരാളം ചാരിറ്റി ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ചിലവുകൾ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് 8 ലക്ഷം 10 ലക്ഷം ചിലവ് വന്നിരുന്ന സംഗതി ഇപ്പോൾ 4 ലക്ഷം കൊണ്ടും 5 ലക്ഷം കൊണ്ടും തീരുന്നുണ്ട്. ഹോസ്പിറ്റലുകളെ അടച്ചു കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെല്ലാ മേഖലയിലും നല്ല ആൾക്കാരുണ്ട്, മോശപ്പെട്ട ആൾക്കാരുണ്ട്. അതെ, പക്ഷെ ഈ പറഞ്ഞ ചികിത്സ വല്ലാതെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിലായിരുന്നു ഒരു മാസം. അവിടെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമെങ്കിൽ 10-90 ലക്ഷത്തോളം രൂപയാണ് അവിടെ ഇൻഷുറൻസ് ആണ് അതെ ചെലവാകുന്നത്.
പലരും ഇവിടെ വന്നിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താമെന്ന് ഇവിടെ ലാഭമാണ്. ഇന്ത്യയിൽ വന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താമെങ്കിൽ ഒരു 6-8 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം. അവിടെ അമേരിക്കക്കാരനല്ലാത്ത അല്ലെങ്കിൽ ലണ്ടനിലല്ലാത്ത ഒരാൾ വന്ന് ട്രാൻസ്പ്ലാന്റ് 90 ലക്ഷം 1 കോടി രൂപയ്ക്കാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്ക് ഒരു വില ചാർജ് കുറവാണ്. പക്ഷെ നമുക്കിത് ഇതിനേക്കാളും ചെറുതായിട്ട് നടത്താവുന്ന നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇനി ഒരു സംവിധാനം ഉണ്ടാക്കാൻ പല പ്രാവശ്യം സമരങ്ങൾ നടക്കുന്നു, പലരും പരിശ്രമിക്കുന്നു. ഞാൻ പറയും, മെഡിക്കൽ കോളേജുകളെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഏറ്റവും കൂടുതൽ നടക്കട്ടെ. അപ്പോൾ അവിടെ ക്യൂ ആണ് നിൽക്കുന്ന ആൾക്കാർ, കാരണം അവിടെ ഓപ്പറേറ്റേറ്റർ അത്ര 1 എണ്ണമല്ലോ 2 എണ്ണമല്ല ഉണ്ടാക്കട്ടെ. ഞാൻ പറയുന്നത് ഇന്ന് കിഡ്നി രോഗങ്ങൾ വ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുറേ ആൾക്കാർക്ക് ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ സന്തോഷം നോക്കി, ട്രാൻസ്പ്ലാന്റിനെ പോലും താല്പര്യപ്പെടാത്ത ആൾക്കാരുണ്ട്. എന്തിനാ അങ്ങനെ കിഡ്നി കൊടുക്കണേ, അവർക്കൊക്കെ എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ഒരു അച്ഛൻ, പഠിത്താണ് അച്ഛൻ മരിച്ചത്, പോൾ വട്ടക്കുഴി അച്ഛൻ. അച്ഛൻ സ്വന്തം സഹോദരൻ്റെ കിഡ്നി സ്വീകരിച്ചിട്ട് 30 വർഷം സന്തോഷത്തോടെ ജീവിച്ചു. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് അച്ഛൻ മരിക്കുന്നത്. പ്രായമായിട്ട് അത് കിഡ്നി സ്വീകരിച്ചില്ലെങ്കിലും പുള്ളി മരിക്കുമായിരുന്നു, രോഗം ഉണ്ടായിരുന്നില്ലെങ്കിലും മരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനെ, ഇതിൻ്റെ ഒരു നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഒരു നന്മയെ ആൾക്കാരെ ഏറ്റെടുക്കണം. പിന്നെ തോമസ് ഏട്ടൻ പറഞ്ഞ വലിയൊരു വിഷയമാണ്, ഇങ്ങനെ 10-25 ലക്ഷം രൂപ ആശുപത്രിയിൽ ഇവരെ സഹായിക്കാൻ സാധാരണക്കാര്, കൂലിപ്പണിക്കാർ പോലും സഹായിക്കുമ്പോൾ ആശുപത്രി അവരോട് പറയണം, ഞങ്ങൾ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഞങ്ങൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. പറയേണ്ടതാണത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവയവദാനത്തിന് വലിയ പ്രചാരം ലഭിച്ച് ഒത്തിരിയേറെ ആളുകൾ അപ്രകാരം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വലിയ മാഫിയ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഇന്ന് വളരെ ശക്തമായി നിലനിൽക്കുന്നു. ഇത്തരം മെഡിക്കൽ മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അങ്ങേക്കും അങ്ങയുടെ സംഘടനയ്ക്കും എന്താണ് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിൻ്റെ മുന്നിൽ ഉണ്ടാകും, അതിന് പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഞാനിപ്പോൾ 7 വർഷം ഇപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 30-ാം തീയതിക്ക് വരികയാണ്, സെപ്റ്റംബർ 30. അങ്ങനത്തെ വിഷയത്തിലേക്ക് ഞാൻ എൻ്റെ സമയം മാറ്റിവെക്കാറില്ല, അതെൻ്റെ റോളല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് താങ്കൾക്കില്ല? ഇല്ല. നെഗറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനോ അവരെ പിന്നാലെ പോയി ആ ചിന്തകൾ എനിക്കില്ല. എനിക്ക് ചെയ്യാവുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് എനിക്ക് ചെയ്യാവുന്നത് ഈ കർമ്മമാണ്. മറ്റു കർമ്മം ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുണ്ടാവും, ഞാൻ അതിലേക്കില്ലാന്ന്. ഇത്രയധികം റിസ്ക് ഒക്കെ എടുത്ത പോരെ. അതുകൂടാതെ എല്ലാത്തിനും ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതനുസരിച്ചാണ് ഈ ബ്ലാക്ക് മാർക്കറ്റ് വരിക. അതായത് എവിടെ സപ്ലൈ കുറയുന്നു, ഇവിടെ ഡിമാൻഡ് കൂടുന്നു, ബ്ലാക്ക് മാർക്കറ്റ് വരും. അതാണ് ഇവിടെ ഈ കിഡ്നി മാഫിയ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ റാക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അത് കൂടുതൽ കൂടുതൽ വളരെ, നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇൻഡൾജ് ചെയ്തിട്ടുള്ള ആ ഒരു വലിയൊരു ലാർജർ കോസിനെ കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഷോ നമ്മൾ പ്ലാൻ ചെയ്തത്. നമുക്ക് നമ്മുടെ ഈ സല്ലാപത്തിനും തമാശക്കെല്ലാം ഇടയിലൂടെ നമ്മൾ കടത്തിവിടാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്, ഒരു കോസുണ്ട്, അതാണ് വളരെ പ്രധാനപ്പെട്ട. ഒരാളും കൂടെ വരട്ടെ. കൊച്ചൗസേബ് സാറിനും ഫാദർ ഡേവിസിനും അതേപോലെ തന്നെ ജോൺ സാറിനും എൻ്റെ വലിയൊരു ഹായ്. കൊച്ചൗസേബ് സാറിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ പണ്ടേ തൊട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹം ഒരുപാട് ചെയ്യുന്ന സോഷ്യൽ വർക്കുകളെ കുറിച്ചും എല്ലാം ഒരുപാട് അറിയുകയും അതിനോട് ഒരുപാട് കൗതുകം തോന്നുകയും അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അതൊന്ന് എന്താ പറയുക, അതേപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ളത് പേഴ്സണലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്നും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് എങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് അത് ചെയ്യുക അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ എൻ്റെ മനസ്സിൽ അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് തീർച്ചയായിട്ടും എൻ്റെ ഈ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോഴാണ്
ഇത് എത്ര നോബിളായിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വലിപ്പം ഞാൻ സത്യം പറഞ്ഞ മനസ്സിലാക്കിയത്. അതായത് ഈ ഓർഗൻ ഡൊണേഷൻ ചെയ്തവരുടെ കുടുംബാംഗങ്ങളെയും അവരെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും തോന്നി മനസ്സ് ലൈഫിൽ ജീവിതത്തിൽ നമുക്കൊരു പേർപ്പസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യാം, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക അപ്പോഴാണ് നമ്മുടെ ഈ എന്താ പറയുക ജന്മം സഫലമാവുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും കൊച്ചോസെഫ് സാർ ചെയ്തിട്ടുള്ള കിഡ്നി ഡൊണേഷനെ പറ്റിയിട്ടും ഫാദർ ചെയ്തിട്ടുള്ള പറ്റിയിട്ടൊക്കെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു. അതൊക്കെ ഇങ്ങനെ കേൾക്കും ഒരുപാട് ആദരവ് തോന്നും, പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ബിസിയായി പോകുന്നല്ലാണ്ട് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാനായിട്ടൊരു എന്താ പറയുക ഒരു പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ആ ഒരു സ്പർ ഓഫ് ദി മൊമെൻ്റിൽ എടുത്തൊരു തീരുമാനമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ ആ ഫംഗ്ഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഞാൻ എന്തായാലും ഡൊണേറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. പിന്നീട് ഞാൻ സാറായിട്ട് സംസാരിച്ചു അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്, എങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഓർഗൻ ഡൊണേഷൻ നടത്തുക, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അറിയാൻ സാധിച്ചു. അപ്പം അദ്ദേഹം അതിനുള്ള സമ്മതപത്രത്തിൻ്റെ ഫോമൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പം അങ്ങനെ ഞാനും അങ്ങനെ ഒരു ഒഫീഷ്യൽ ഓർഗൻ ഡോണറായി. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അതിന് ഏറ്റവും വലിയൊരു കാരണമായത് കൊച്ചോസെഫ് സാറാണ്. അതിന് ഒരുപാട് എനിക്ക് നന്ദിയുണ്ട് സാറിനോട്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഇതുപോലെയുള്ള നല്ല നല്ല എന്താ പറയുക പ്രവൃത്തികളൊക്കെ തീർച്ചയായിട്ടും എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. ജോത്സന നല്ലൊരു ഗായികയാണ്. ഫംഗ്ഷന് പങ്കെടുത്തു. അതെ, ആക്ച്വലി ഞങ്ങൾക്ക് ഈ മരണാനന്തര അവയവദാനം നൽകിയിട്ടുള്ള കുടുംബാംഗങ്ങളെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ട് ഈ കേച്ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ. അപ്പോൾ അത് തൃശ്ശൂർ വെച്ച് നടത്തിയപ്പോൾ ജ്യോത്സ്ന ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് ആൾ ആ സ്പീച്ചിൽ അങ്ങോട്ട് അനൗൺസ് ചെയ്തു ഞാൻ എൻ്റെ മരണാനന്തര അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ സമ്മതപത്രം വാങ്ങിക്കുകയും ഒപ്പിടുകയും അത് അവിടുത്തെ പേപ്പറിലൊക്കെ അത് വളരെ വലുതായിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പരക്കട്ടെ. പ്രത്യേകിച്ച് മരണാനന്തര അവയവദാനം എന്നുള്ളത് പ്രചരിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഷോർട്ടേജ് തന്നെ മാറുന്നതാണ് കണക്കുകൾ പറയുന്നത്. അതായത് അത്രയും ഡെത്ത് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആക്സിഡൻറ്റ് ഡെത്തുകൾ അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് ആയിട്ടുള്ള ഡെത്തുകൾ നടക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു ശതമാനം മതി ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ അപകടത്തിൽ മരിക്കുന്നവരുടെ അവയവങ്ങൾ മാത്രമുണ്ടെങ്കിൽ തന്നെ ഫിനിഷ്ഡ് പ്രശ്നം പരിഹരിച്ചു. ഒരു ഒരു ജില്ലയിലെ നമ്മളൊരു 10 പേരെങ്കിലും ആക്സിഡൻറ്റ് ഡെത്തിൽ മരിക്കുന്നുണ്ട് പെർ ഡേ ഒരു 10-20 പേരെങ്കിലും നമ്മുടെ കേരളത്തിൽ മരിക്കുന്നുണ്ട്. കേരളത്തിൽ മൊത്തം ഒരു ദിവസം മരിക്കുന്ന ആൾക്കാർ 14 ജില്ലയുണ്ട്. ഒരു 100 പേരുടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 100 × 4000 പേരുണ്ടെന്നാണ്. അതെ, ആക്സിഡന്റ് ഡെത്ത്, ബ്രെയിൻ ഡെത്ത് അല്ലാണ്ട് സംഭവിക്കുന്ന കേസ് അല്ല, അപകടത്തിൽ, റോഡ് അപകടത്തിൽ മാത്രം ഒരു ദിവസം ശരാശരി 12 പേര് മരിക്കും. അതല്ലാതെ മരിക്കുന്നവരുണ്ട്, ധാരാളം പേരുണ്ട്. അതെ, അവരുടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് കേരളത്തിൽ എല്ലാവരും ഒരു തീരുമാനം. ഇപ്പൊ 0 അവർന്ന് പറഞ്ഞ പോലെ, 0 ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദിവസം ഡിക്ലെയർ ചെയ്തിട്ട് എല്ലാവരും ഒരൊറ്റ തീരുമാനം എടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞു വന്നാൽ ഒരു വർഷം കൊണ്ട് ഇവർക്കൊക്കെ നമുക്ക് അവയവങ്ങൾ കൊടുക്കാതെ ജീവിച്ചിരിക്കുന്നവരാരും കൊടുക്കണ്ട. മരിച്ചു പോകുന്നവരുടെ അതിനകത്ത് മാധ്യമങ്ങൾക്ക്, വ്യവസായ സംരംഭങ്ങൾക്ക്, മതങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, വലിയ എല്ലാ സംഘടനകൾക്കും വലിയൊരു റോള് വഹിക്കാനുണ്ട്. അതല്ല, ഇതിൻ്റെ വലിയൊരു വശം ഞാൻ പറയണതേ, എല്ലാ മതവിശ്വാസികൾക്കും ഒരു പ്ലാറ്റ്ഫോം, വലിയൊരു മാനവികതയുടെ ഒരു ചിത്രം നമ്മുടെ കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവരും ഒത്ത് ഈ ഒരു കർമ്മ മതസ്വകാര്യത സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 പേരും ഒരു പ്രസംഗം പറഞ്ഞു പോയി, ചായം കുടിച്ച് പോയാൽ എന്ത് മതസ്വകാര്യത ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികളെക്കൊണ്ട് എത്ര മാനവികത നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കാൻ പറ്റും, അത് ഏറ്റെടുക്കണം. ഇപ്പം ഞങ്ങൾ 2 പേരും ജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും അത് നമ്മൾ അതിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അത് വലിയൊരു സന്ദേശമാണ്. കൊച്ചേട്ട, ഈ വലിയൊരു വ്യവസായ പദ്ധതിയിലാണ് താങ്കൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് റിസ്ക് ഉള്ള ബിസിനസ്സാണ്.
വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ താങ്കൾ നടത്തുന്നു കേരളത്തിനും കേരളത്തിനും വെളിയിലൊക്കെ. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് താങ്കൾക്ക് പറ്റുമോ? ഡിസ്ട്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇൻവെർട്ടർ കോമയിലാണ്. തീർച്ചയായിട്ടും അതും എന്നെ സഹായിച്ചിട്ടുള്ളത്, ഞാനൊരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് ബിസിനസ്സിൽ നിന്ന് പകുതിയെങ്കിലും വിട്ടു നിൽക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് അരുണും മിഥുനൊക്കെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ വിട്ടു നിന്നാലാണ് അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ അവർക്കൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ള, അവരെ ഒരു പാഠം പഠിപ്പിക്കണം, പഠിപ്പിക്കണം. അതിന് നമ്മൾ മാറി നിൽക്കണം. നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് കുറെ കൂടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയം കണ്ടെത്തുന്ന. ഡാഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡാഡി എന്തൊരു കാര്യം ഏറ്റെടുത്താലും അതിൻ്റെ ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു 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 ഫിനിഷ് കഴിയാണ്ട് ആളതിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുള്ളതാണ്. അതിപ്പോൾ വീഗാലാൻഡ്, ഇതിപ്പോൾ വണ്ടർല അന്ന് പണിയുന്ന സമയമായാലും ശരി, ഏകദേശം 3-3.5 കൊല്ലവും 10-20 സമരമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് പണി തീർത്തത്. അതുപോലെ തന്നെ ഈ മറ്റേ സ്ട്രേ ഡോഗ്സിൻ്റെ ഇഷ്യൂ ആയാലും പലവരും, എൻ്റെ ഫ്രണ്ട്സ് പലവരും ഇതുപോലെ പറഞ്ഞിട്ടും, ആളുടെ സ്വന്തം ഫ്രണ്ട്സും ആളുടെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞിട്ടും ആൾ കേൾക്കാത്ത ഒരു 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 പ്രകൃതമാണ്. അതുപോലെ തന്നെ ഈ കിഡ്നിയുടെ കാര്യമാണെങ്കിലും ആര് പറഞ്ഞിട്ട് കേൾക്കാണ്ട് അത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എവിടുന്നാണ് ഈ ഒരു ഡിറ്റർമിനേഷൻ കിട്ടുന്നത്? ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അത് ചെയ്തിട്ടേ അതിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. ആര് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഒരു പ്രകൃതമല്ല. അത് എവിടുന്നാണ് ആ ഒരു ട്രെയ്റ്റ് കിട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവൻ പോസിറ്റീവായിട്ടാണ് നെഗറ്റീവായിട്ടാണ് അച്ഛൻ പറഞ്ഞത്? അച്ഛൻ ഒന്ന് തൃശ്ശൂർ ഭാഷ പറഞ്ഞത്. അതായത് ഇതൊരു ഉത്തരം അവന് വേണം, വേണം അത്രേ ഉള്ളൂ. അവന് അവന് വീട്ടിൽ നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ, ഇഫ് ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനൊരു ഒരറ്റം കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പകുതി വെച്ച് മടങ്ങാറാ പതിവ്. അത് മടങ്ങാതിരുന്നാലും നമ്മൾ എന്തെങ്കിലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഈ അടുത്ത കൊല്ലം അതിലെത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സഹിയായിട്ടാ എന്തെങ്കിലും ആട്ടെ എന്ന് പറയും. താങ്കൾക്ക് അങ്ങനെ പറയുന്ന സ്വഭാവമില്ലല്ലേ? അതിന് ഞാൻ ആദ്യം കുറെ ഹോംവർക്ക് ചെയ്യും. ഹോംവർക്ക് അവർ കാര്യം ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി സമയമെടുക്കും. എല്ലാ പ്രോസ് ആൻഡ് കോൺസ് സ്റ്റഡി ചെയ്യും. അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആന കുത്തിയ പിന്മാറില്ല. അതിന് ഭാര്യ കുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ താങ്കൾ പല സ്ഥലത്തും പോയിട്ട് വിവാദങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട്. അതാണ് ഭാര്യയ്ക്കും മക്കൾക്കുള്ള പരാതി. ആയിക്കോട്ടെ, അവർക്ക് നിരന്തര പരാതി. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് അത് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ആക്കും. ചില ധനസഹായങ്ങൾ നൽകി ജസീറ വാളുവിൽ തിരിച്ച് അവൾ തിരിച്ച് കടിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവിടെ നമുക്ക് പറയാനുള്ളത്, അവർ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പറയാം. ഓ, ബൈബിൾ വചനാണ്. അതുപോലെ തന്നെ സ്ട്രേ ഡോഗ്സ്, അതെനിക്ക് തോന്നുന്നു ഇവർക്ക് മക്കൾക്ക് അരണ്ണം ഇതിനൊക്കെ വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. താങ്കൾ ഏറ്റുമുട്ടിയ ശക്തികൾ, ചെറിയ ശക്തികൾ. ഞാൻ നോക്കിയപ്പോ അതുവരയ്ക്കും ഈ തെരുവുനായ്ക്കൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. പാവം അവരുടെ കടി കൊള്ളുന്ന, അല്ലെങ്കിൽ അവരുടെ കോഴിനെ കൊല്ലുന്ന, നാടിനെ കൊല്ലുന്ന സാധാരണക്കാരുടെ വിഷയം ഏറ്റെടുക്കാനായിട്ട് ഒരു സെലിബ്രിറ്റിയിൽ ആരുമില്ല. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു വിഷയം വന്ന് സമൂഹത്തില്? താങ്കൾ ഇനിയും നിരാഹാരം നടത്തും, അതിനെന്താ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഒരു കിഡ്നി വെച്ചിട്ട് 24 മണിക്കൂർ കൃത്യമായിട്ട് നിരാഹാരം ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഭാര്യ പറഞ്ഞില്ലേ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്? അവിടെ ചില ആൾക്കാർ ടി വിയിലൊക്കെ പറയണ തെറുകേക്കണം എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ ബാധിക്കുകയില്ല, ബാധിക്കുന്ന പ്രശ്നമില്ല. അതാണ് ഡിറ്റർമിനേഷൻ, ഉറച്ചൊരു നിശ്ചയദാർഢ്യം. വരട്ടെ, ഭാര്യനെ ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ബിസിനസ് മെൻ എന്ന് പറഞ്ഞാൽ, അവർ ഓടിച്ചാടി വേർത്ത് കുളിച്ച് നടന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, അങ്ങനെ ഉള്ള ബിസിനസ് മെനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട്, 1:30 ആയാൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും, 3:30 ആകുമ്പോൾ ഓഫീസിൽ പോയിരിക്കും, 10:30 ആകുമ്പോഴേക്കും ബെഡിൽ കിടന്നിരിക്കും, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഒരു ക്ലബ്ബുകളിൽ പോവുക, അല്ലെങ്കിൽ വേറെ ഒരു എൻ്റർടൈൻമെൻറ്റിനൊന്നും സമയം കണ്ടെത്തൽ കുറവാണ്.
അപ്പം ഒരു ഫാമിലി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടെയൊക്കെ എൻ്റർടൈൻമെൻറ്റിനും കാര്യം പാർക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമുക്കും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണം എന്ന് എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. ലൈഫ് ഈസ് നോട്ട് ദാറ്റ് സീരിയസ് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ. പക്ഷേ അത് ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനെ പൊതുകാര്യങ്ങളൊക്കെ കൂടിയപ്പോഴായിരിക്കാം അത് അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്. ഈ ജെ ബി ജംഗ്ഷൻ ഇങ്ങനെ നടത്തണമെന്ന് പറഞ്ഞത് ആരാധന ഇപ്പോൾ മനസ്സിലായല്ലോ. ഷീല ഇവിടെ മുമ്പ് വന്നിരുന്നു, അതാണ് ഒരു കോൺസ്പിറസി ഞങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ബ്രിട്ടാസ് നിങ്ങളുടെ ഒരു സഹായം വേണം. ചേട്ടൻ കുറച്ചുകൂടെ ജോളി, ജോവിയൽ, സോഷ്യലൈസിങ്, പാർട്ടി, എന്റർടൈൻമെന്റ്. ഐ കാണ്ട് യു ബി ലൈക് ദാറ്റ്? അല്ല, അതിനൊരു കുറവില്ല കേട്ടോ, അതിനൊന്നും ഒരു കുറവില്ല. അതായത് എല്ലാത്തിനും ഒരു ഒരു ലിമിറ്റ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാത്തിനും അതിൻ്റെതായ കുറച്ചുകൂടെ കൂട്ടാ ഒളിയും കൂട്ടാന്നാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. കൂട്ടാം കൂട്ടാം രക്ഷപ്പെട്ടു, അങ്ങനെ ഒരു കടുപ്പിടുത്തൊന്നും അക്കാര്യത്തിലില്ല. അതെന്നാ കടുപ്പിടുത്തുള്ളത് പോയി പോയി അത് പോയി. നമുക്ക് ആരും പറഞ്ഞ പോലെ ഇതും ഒരു ട്രെയിനിങ് ആണല്ലോ. വളരെ വളരെ സന്തോഷം. നമുക്ക് മറ്റൊരുപാട് മേഖലകളിലേക്ക് പോകാമായിരുന്നു, പക്ഷെ നമ്മൾ പോകാതിരിക്കുന്നത് ഈ ഒരു മെസ്സേജിൽ, ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി. എനിക്ക് അദ്ദേഹത്തിന് ഇഴകീറി മുറിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഞാൻ ജസീറ എന്നൊക്കെ പറഞ്ഞങ്ങ് പോയിന്നേ ഉള്ളൂ. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ രഞ്ജിനി ഹരിദാസിനെ ഇവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും കോഴ്സാണ്. ആ കോഴ്സിൽ തന്നെ ഈ എപ്പിസോഡ് നിൽക്കട്ടെ ഇത്രയും നേരം. അതുകൊണ്ട് തന്നെ ഈ അവയവദാനത്തിൻ്റെ പ്രയോക്താക്കളും ഗുണഭോക്താക്കളും താങ്കളെയൊക്കെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കാരണത്തിൻ്റെ സ്പർശം ഏറ്റുവാങ്ങിയ ആൾക്കാരുടെയും കൂടി സാന്നിധ്യത്തിൽ നിങ്ങളെ രണ്ടുപേരെയും ജെ ബി ജംഗ്ഷനിൽ ഇത്രയും സമയം സംസാരിക്കാൻ കിട്ടിയത് വലിയ ഭാഗ്യമായി കരുതുന്നു. ഇനിയും ഈ ഒരു ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തിയുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയുന്നു. അച്ഛൻ ഇനിയും പ്രസംഗിക്കണമെന്ന് മാത്രമല്ല, ഇനിയും ചാടണം താഴേക്ക്. ഇതുകൂടി അടുത്ത ചാട്ടത്തിന് പോകുമ്പോൾ ഇദ്ദേഹത്തെ കൂടി കൊണ്ടുപോകുന്നുള്ള വളരെയധികം സന്തോഷം.